ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാ വന്നിരിക്കുന്നത്. ഇതിനകത്ത് സവോള വഴറ്റുകയോ എണ്ണ ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 kg ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 1 തക്കാളി. ഇനി ഈ സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. സവോള ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് കൊടുത്താൽ മതി. സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പച്ചമുളകും തക്കാളിയും ഇതിനകത്തിട്ട് ചതയ്ക്കേണ്ട, അത് അവസാനം അരിഞ്ഞ് ചേർക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഞാൻ ഇതേപോലെ മിക്സിയിൽ ചതച്ചെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒന്നുകിൽ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, അതല്ലെങ്കിൽ ഇത് മിക്സി ഒന്നുകൂടെ അടിച്ചെടുത്താം. മിക്സ് അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. സവോള, മസാലപ്പൊടി ഇതെല്ലാം ഞാൻ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല കട്ടയുള്ള തൈരാകട്ട എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാല ഈ ചിക്കനിൽ നിന്ന് തേച്ച് പിടിപ്പിക്കുക. കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ സവോളയൊന്നും വഴറ്റാതെ ഓയിലൊന്നും ചേർക്കാതെ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കറി തയ്യാറാക്കാൻ പോവുകയാണ്. കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കൻ്റെ പീസ് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതേപോലെ അടിയിൽ പിടിക്കാത്ത ഫ്രൈ പാൻ എടുത്താൽ മതി കേട്ടോ. അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ലല്ലോ. എണ്ണ ചേർക്കാതെ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേനും അടിയിൽ പിടിക്കാത്ത പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. ബാക്കി വരുന്ന മസാലയും ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ രീതിയിലൊരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ മസാലയുടെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇതിൻ്റെ എല്ലാ സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ആ മസാലയുടെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഈ രീതിയിൽ വീണ്ടും ഒരു 4-5 മിനിറ്റ് കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് തൈരും ഈ മസാലയൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. എണ്ണയൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നല്ല രീതിയിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ചിക്കനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി, ആ തൈരിൻ്റെ ഒക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് ഇനി അടുത്താഴ്ച ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ചിക്കൻ്റെ ഈ ചിക്കനിൽ നിന്നും ഈ തൈരിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം.
ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു നോക്കി ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ വേണേ ഒന്ന് കൂട്ടി വയ്ക്കാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിനകത്ത് കാണുന്ന ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടത് ഡ്രൈ ആയി കിട്ടും. ഇപ്പം ഈ സമയത്ത് ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടച്ചു വയ്ക്കണമെന്നില്ല കേട്ടോ, ഇനി അടച്ചു വയ്ക്കണമെന്നില്ല. നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ വെള്ളം വറ്റി കിട്ടും. ഇപ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുമുണ്ട്. വീണ്ടും ഇതിവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു എന്താ 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു തക്കാളി ഒരു 5 പച്ചമുളകും എടുത്തില്ലേ, അത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. ചിക്കൻ ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിരുന്നത് റെഡിയായോ നോക്കാം. ഇതിവിടെ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അതല്ല, ഗ്രേവി വേണ്ട, ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതുപോലെ 1 സ്പൂൺ കസൂരിമെത്തിയാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമ്മൾ ഉള്ളിയൊന്നും വഴറ്റാതെ എണ്ണയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചച്ചുവയൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇത് കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിന് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഇനി എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്തവർക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി എണ്ണയൊന്നും ഇല്ലാത്ത ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തി ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നോക്കി കാണാം. താങ്ക് യു.